ഏത്തപ്പഴവും കുറച്ച് റവയും കൊണ്ട് വെറും 10 മിനിറ്റിനുള്ളിൽ നല്ല സ്വാദുള്ള ക്രിസ്പിയായ കുക്കീസ് പോലെ ഇരിക്കുന്ന സ്നാക്സ് ഉണ്ടാക്കാം. അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല മുരിഞ്ഞിരിക്കുന്നതുമായ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം. ഇനി സ്റ്റവ് കത്തിക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. കശുവണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പഴം നന്നായിട്ട് ഉടഞ്ഞു വരണം. സ്റ്റവ് എപ്പോഴും സിമ്മിലിടുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ചെറിയ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച പാലോ തിളപ്പിക്കാത്ത പാലായാലും കുഴപ്പമില്ല. ഇതെന്തായാലും ഒന്ന് തിളച്ച് വരും. തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ റവയാണ് ഇതിനകത്ത് ചേർക്കാൻ പോകണം. അതുകൊണ്ട് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 1 നുള്ള് ചേർത്താൽ മതി. ഇനി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നന്നായിട്ട് കുഴഞ്ഞ പാകത്തിലെടുക്കുക. കുറേ റവ ചേർക്കരുത്, അപ്പോൾ നമുക്ക് ഇത് വേകൂല. അപ്പോൾ നമ്മുടെ പാലിൻ്റെ അനുപാതമായിട്ട് റവ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് റവ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല കുഴഞ്ഞു വരണം, എന്നാലേ നമ്മുടെ റവ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്റ്റവ് എപ്പോഴും സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് വേകാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. 1-2 പ്രാവശ്യം ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ പഴവും റവയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും ഇത്. നമുക്ക് 1 പ്രാവശ്യം കൂടി ഒന്ന് അടച്ചു വെക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ റവക്കൊരു വേവ് ഉണ്ടല്ലോ, ആ റേവ് ആ വേവ് നമുക്ക് ഇപ്പോൾ തന്നെ വെന്ത് കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി കുഴക്കമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ വെച്ച് ഓരോരോ ബോളുകളാക്കി ഉരുട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ഷേപ്പിൽ നമുക്ക് ശരിയാക്കിയെടുക്കാം. നമുക്ക് ഒരു കട്ട്ലേറ്റിൻ്റെ രൂപത്തിലോ നീളത്തിലോ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഇതൊന്ന് റെഡിയാക്കിയെടുക്കാം. ചൂടോടുകൂടി തന്നെ ചെയ്യുക. കൈ പൊള്ളണ ചൂടല്ല, നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റിയ ചൂടിനനുസരിച്ച് നമുക്ക് എടുത്ത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാശുവണ്ടിയും കിസ്മസൊക്കെ ഉള്ള കാരണം നല്ല ടേസ്റ്റാണ് ഈ പലഹാരത്തിന്. ഇതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പലഹാരം ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അടച്ചു വെക്കുമ്പോൾ നമുക്കിത് ഒന്നും കൂടി നല്ല ഫ്രൈ ആയിട്ട് നല്ല മുരിഞ്ഞു വരികയും ചെയ്യും, വേകുകയും ചെയ്യും. അതിനാണ് നമ്മൾ ഇടക്ക് അടച്ചു വെക്കണം. അപ്പോൾ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ആ പാനിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കളറൊന്നും മാറരുത്. ഇതേപോലെ പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ ഇത് തന്നെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് തേങ്ങ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം.
ഒന്ന് മുക്കി മുക്കി ഇതേപോലെ നല്ല ചൂടോടുകൂടി ചെയ്താലേ ഇതൊന്ന് പറ്റിപ്പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത തേങ്ങയും ഇതും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത തേങ്ങ ആകുമ്പോൾ ഇതോടുകൂടി തേങ്ങയോടുകൂടി ഒന്ന് കഴിച്ചു നോക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അറിയണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ അറിയാം വെള്ളം നല്ല ക്രിസ്പിയാണിത്. അപ്പം അങ്ങനെ നമ്മൾ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ വരാം.